ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ്. തമ്പിനെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ് സബ്ജക്റ്റ് എന്ന്. കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ, ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് പറയാൻ പോകുന്നത്. എനിക്ക് വന്ന രണ്ട് വീഡിയോ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച നിർദ്ദേശപ്രകാരം കൂടുതൽ ആളുകളുടെയും കമൻറ്റ് വന്നത് കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ വീഡിയോ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു കുട്ടിയെ മോശമാക്കുന്നതും നല്ലതാക്കുന്നതും അവരുടെ രക്ഷിതാക്കളും ടീച്ചേഴ്സും ആണ്. അതായത് ഏതൊരു കുട്ടിയുടെയും വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും, അതായത് പരാജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും ഇവർ രണ്ടുപേരുമാണ്. ഈ രണ്ട് വ്യക്തികളിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടിയ നല്ല ഒരു വാക്ക്, അതിൽ നിന്ന് ലഭിച്ച കോൺഫിഡൻസ് ആയിരിക്കും കുട്ടിയെ ഉന്നതിയിലെത്തിക്കുന്നതും പരാജയത്തിലേക്ക് തള്ളിവിടുന്നതും. അതായത് നമ്മൾ കൊടുക്കുന്നത് പോസിറ്റീവാണെങ്കിൽ കുട്ടി വിജയിക്കുകയും അതല്ല നെഗറ്റീവായ വാക്കുകളും പ്രവൃത്തികളുമാണ് നമ്മിൽ നിന്ന് വരുന്നതെങ്കിൽ കുട്ടി തീർച്ചയായും പരാജയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും അവരുടെ സാന്നിധ്യത്തിൽ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ആയിരിക്കണം. കുട്ടികൾ അനുകരണ മനോഭാവം കൂടുതൽ ഉള്ളവരാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതേ അവർ ചെയ്യൂ. നമ്മുടെ മക്കൾ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാവണമെന്ന് ഏതൊരു രക്ഷിതാവിൻ്റെയും സ്വപ്നമാണ്. ഇനി മദ്യപാനിയായ ഒരു രക്ഷിതാവാണെങ്കിൽ കൂടി തൻ്റെ മോൻ ഭാവിയിൽ തന്നേക്കാൾ അറിയപ്പെടുന്ന ഒരു മദ്യപാനി ആവണമെന്ന് ആഗ്രഹിക്കുമോ? ഒരിക്കലും ഇല്ല, അല്ലേ? അയാളും തന്നെ തൻ്റെ മോൻ അല്ലെങ്കിൽ മോൾ നല്ല ഒരു വ്യക്തിത്വത്തിന് ഉടമയാവണം എന്ന ലക്ഷ്യത്തോടെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകും. നല്ല നല്ല ഉപദേശങ്ങൾ സദാസമയം നൽകിക്കൊണ്ടിരിക്കും. ഉപദേശം എന്നത് മുതിർന്നവരായാലും കുട്ടികളായാലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയാണ്. മക്കൾ നല്ലവരായി തീരണം എന്ന ഉദ്ദേശത്തിലാണ് നിങ്ങൾ ഉപദേശിക്കുന്നത് എങ്കിൽ ഉപദേശത്തെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്ത് നിങ്ങളുടെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. കുട്ടികളിലുള്ള മൊബൈൽ അഡിക്ഷനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ മുതിർന്നവരിലുള്ള അഡിക്ഷനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കോവിഡ് വന്നതോടുകൂടി കുട്ടികൾ ഉൾപ്പെടെ ഓൺലൈനായി മാറിയ കാഴ്ചയാണ് നാം ഇന്ന് കാണുന്നത്. ഒരു പരിധിവരെ മൊബൈൽ വളരെ ഗുണം ചെയ്തുവെങ്കിലും അത്ര തന്നെ ദോഷവും അതിലുണ്ട്. ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും ഫോണിൽ ചിലവഴിക്കുക, അതിലെ ആപ്പുകളിൽ മുഴുകി ദിവസം തീർക്കുക, അത് നിങ്ങളുടെ സ്വഭാവത്തെയും ജീവിതത്തെയും വളരെയധികം സ്വാധീനിക്കും. അധിക സമയവും സ്മാർട്ട് ഫോണും അതുപോലെയുള്ള ഡിവൈസുകളുമായി മാത്രം സമയം ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഉറക്കം, കാര്യക്ഷമത, ഏകാഗ്രത, മാനസികവും ശാരീരികവുമായ ആരോഗ്യം, ബന്ധങ്ങളിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, ഇവയിലെല്ലാം നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് എത്തുന്നത്. കുട്ടികളുടെ കാര്യമാണെങ്കിൽ അവരുടെ ബുദ്ധിവികാസത്തിനും ഒക്കെ ബാധിക്കുന്നു. അവർ ഇത്തരം വസ്തുക്കളിൽ കാണുന്ന പലതും യാഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്നതല്ല എന്ന യാഥാർത്ഥ്യം അവർ അറിയാതെ പോകുന്നു. ഇത് അവർക്ക് അവരുടെ ഭാവിയിലേക്കും ദോഷം ചെയ്യും. മൊബൈൽ എന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം പോലെയാണ് മിക്ക പേരും അതിനെ കാണുന്നത്. ഒറ്റയടിക്ക് നമുക്ക് ഒരു ശീലവും മാറ്റിയെടുക്കും സാധിക്കില്ല. പടിപടിയായി അതിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാനേ സാധിക്കൂ. നമ്മൾ നമ്മളിൽ തന്നെ സ്വയം ഒരു നിയന്ത്രണം കൊണ്ടുവരിക. ഫോണിൻ്റെ അമിത ഉപയോഗം കാരണം നമുക്ക് ഒരുപാട് സമയം നഷ്ടമാകുന്നുണ്ടെന്ന് തിരിച്ചറിവ് ലഭിച്ചാൽ ഈ നിയന്ത്രണം വിജയകരമാക്കാൻ നമുക്ക് കഴിയും. ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷനുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും ഫോണിൽ നിന്ന് ഒഴിവാക്കുക. ഒരു നിശ്ചിത സമയം മാത്രമേ ഫോൺ ഉപയോഗിക്കൂ എന്ന ഒരു തീരുമാനത്തിലെത്തുക. മെസ്സേജുകൾക്കും കമൻറ്റുകൾക്കുമൊക്കെയുള്ള മറുപടി ഉടനടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ത്വര നിയന്ത്രിക്കുക. ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം വെച്ച് എല്ലാറ്റിനും കൂടി ഒരുമിച്ച് മറുപടി കൊടുക്കുക. ഫോണിൽ അലാറം വെച്ച് അതടിക്കുമ്പോൾ ഉണർന്ന് അത് ഓഫാക്കാൻ കയ്യിലെടുക്കുന്ന ഫോൺ ഏറെ കഴിഞ്ഞ് മാത്രമേ തിരിച്ച് താഴെ വെക്കുന്ന ശീലമുള്ളവർ ആണ് നിങ്ങളെങ്കിൽ അലാറം ക്ലോക്കിലേക്ക് മാറ്റുക. രാവിലെ എണീറ്റ ഉടനടി ഫോണുമായി ഇരിക്കാതിരിക്കുക. ഒരു മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഫോൺ ഉപയോഗിക്കാവൂ എന്നൊരു തീരുമാനമെടുക്കുക. ചെറിയ ബോറടി തോന്നുമ്പോഴേക്കും ഫോൺ കയ്യിലെടുക്കുന്ന പതിവുണ്ടെങ്കിൽ അവസാനിപ്പിക്കുക. അതുപോലെ രാത്രി കിടന്നുറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഫോൺ, ലാപ്ടോപ്പ് ഇവയിൽ നിന്ന് വിട്ടുനിൽക്കുക. സ്വയം മതിപ്പ് നിലനിർത്താൻ ലൈക്കുകളെയും കമൻറ്റുകളെയും മറ്റും മാത്രം ആശ്രയിക്കാതെ മറ്റുള്ളവരുടെ പ്രശംസ മുഖത്തോട് മുഖം കിട്ടുന്ന സാഹചര്യം സ്വജീവിതത്തിൽ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുക. എന്ത് ആവശ്യമുണ്ടെങ്കിലും നെറ്റിൽ തപ്പുന്ന ശീലം നിർത്തുക. കൂട്ടുകാരോടും മാതാപിതാക്കളോടും ഒക്കെ ചോദിക്കുക.
ഉദാഹരണത്തിന് വഴി ചോദിക്കാൻ റോഡരികിൽ ഉള്ളവരെയും ശാരീരിക വൈഷമ്യങ്ങളെക്കുറിച്ച് കൂടുതലറിയാൻ ഡോക്ടർമാരെ തന്നെയും സമീപിക്കാം. ഇത്തരം നിയന്ത്രണങ്ങൾ ഒറ്റയ്ക്ക് നടപ്പിലാക്കുക വിഷമകരമാണെങ്കിൽ സമാന ആഗ്രഹമുള്ള മറ്റൊരാളെ കൂടി കൂട്ടുപിടിക്കുക. ഓരോ ദിവസത്തെയും പുരോഗതി പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഫോൺ ഉപയോഗം നിയന്ത്രിക്കാൻ തീരുമാനിച്ച വിവരം സഹപ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും അറിയിക്കുന്നത് നല്ലതായിരിക്കും. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ കുറച്ച് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാവും. ജീവിതത്തിൽ ചെയ്യാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്ന എന്നാൽ ഇപ്പോൾ ചെയ്യുന്നില്ലാത്ത കുറച്ച് കാര്യങ്ങളുടെ പട്ടിക ഉണ്ടാക്കുക, അവയ്ക്ക് സമയം കണ്ടെത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, ചെറിയ കൃഷികളൊക്കെ ചെയ്യാം, വളർത്തുമൃഗങ്ങളോടൊപ്പം ചിലവഴിക്കാം, കുട്ടികളുമായി കളിക്കാം. ഫോൺ ഉപയോഗം താനേ നിയന്ത്രിതമാകും. ഇനി നമുക്ക് കുട്ടികളിലേക്ക് വരാം. നമ്മുടെ കുട്ടിക്കാലത്ത് നാം ഒരുപാട് കളികൾ കളിച്ചിരുന്നു അല്ലേ? ആ കളികളെക്കുറിച്ചൊക്കെ കളിച്ചവർക്ക് പോലും ഓർമ്മ വരുന്നത് വല്ലവരും നമ്മളടുത്ത് പറയുമ്പോഴാണ് നാം ഓർത്തു പോകുന്നത്. അങ്ങനെ ഒരു രസകരമായ കാലത്തെക്കുറിച്ച്, കളികൾ ഓർക്കുന്നില്ലെങ്കിലും ഒരു കാര്യം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. എന്താണത്? നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ മൊബൈൽ ഫോൺ ഒന്നും കണ്ടിട്ടില്ല എന്ന്. ഈ അടുത്ത് ഫോണിന് വേണ്ടി വാശി പിടിക്കുന്ന കുട്ടിയുടെ അടുത്ത് ഒരു രക്ഷിതാവ് പറയുന്നത് ഞാൻ കേൾക്കാനിടയായി. മോനെ, നിൻ്റെ പ്രായത്തിൽ എനിക്ക് ഫോണൊന്നും കിട്ടിയിരുന്നില്ല. വാപ്പ വലുതായതിനു ശേഷമാണ് ഫോൺ കയ്യിൽ കിട്ടിയത് എന്ന്. ആ പിതാവ് പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്: നീ ഇപ്പോൾ കുട്ടിയാണ്, ഫോൺ കളിക്കാൻ പാടില്ല, വാപ്പാനെ പോലെ വലുതാവുമ്പോൾ ഫോൺ ഉപയോഗിച്ചാൽ മതി എന്നാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം: കാലം പുറകോട്ടല്ല പോകുന്നത്, കാലം മുമ്പോട്ടാണ് ഓടുന്നത്. അതിനൊപ്പം നാമും ഓടിക്കൊണ്ടിരിക്കണം. അതായത്, മണ്ണെണ്ണ വിളക്കിലിരുന്ന് നമ്മൾ പഠിച്ചിരുന്ന കാലം ഇപ്പോഴുള്ള കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? മക്കൾക്ക് ഫോൺ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മക്കൾ ഫോണിന് അടിമപ്പെട്ടു പോകുന്നത് നമ്മൾക്ക് കിട്ടിയ പലതും അവർക്ക് കിട്ടാത്തത് കൊണ്ടാണ്. നമ്മൾ മക്കളുടെ കൂടെ കളിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ കുട്ടികൾ ഫോൺ ആവശ്യപ്പെടില്ല. അതിനെങ്ങനെ? മക്കളെ കൂടെ ഇരിക്കാൻ നമ്മൾക്ക് ടൈം വേണ്ടേ? അങ്ങനെ നമ്മൾ ഇരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷനും കുന്നുകൂടില്ലേ? അത് നോക്കിയില്ലെങ്കിൽ നമുക്ക് കിടന്നാൽ ഉറങ്ങാൻ കഴിയില്ലല്ലോ അല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പുതിയ തലമുറയിലെ കുട്ടികൾ ജനിച്ചാൽ ഉടനെ കാണുന്നത് മൊബൈലാണ്. കുട്ടി ജനിച്ച ഉടനെ നമ്മൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസിലിടുന്നു. അതുതന്നെ ആ കുട്ടിക്ക് എത്രമാത്രം സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് നാം ചിന്തിക്കാറില്ല. പിന്നെ കുട്ടിക്ക് 6 മാസമായാൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി നാം കയ്യിൽ കൊടുക്കുന്നത് ഫോണാണ്. ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി പെട്ടെന്ന് ഫുഡ് കഴിക്കും. പക്ഷേ അതും ദോഷമാണെന്ന് അറിഞ്ഞിട്ടും എത്ര രക്ഷിതാക്കളാണ് അത് തുടർന്നു കൊണ്ടിരിക്കുന്നത്? മക്കൾ ഒരു ദിവസമോ 2 ദിവസമോ ഫുഡ് കഴിച്ചില്ല എങ്കിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ ഫോൺ കൊടുക്കുന്നത് കൊണ്ട് വലിയ അപകട സാധ്യതയാണ് മറഞ്ഞിരിക്കുന്നത് എന്ന് ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ഇനി ഫുഡ് കൊടുത്തു കഴിഞ്ഞാലോ? ഫോൺ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ അടുക്കളയിലോട്ട് പോകും. കാരണം കുട്ടി അവിടെ അടങ്ങിയിരുന്നു കൊള്ളും. നമുക്ക് സുഖമായി ജോലി ചെയ്യാം. 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഫോൺ കയ്യിൽ കൊടുക്കുന്ന രക്ഷിതാക്കൾ ഓർത്തിരിക്കുക, നമ്മുടെ മക്കളെ വൃത്തികെട്ട സ്ത്രീകളുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിക്കുന്നത് പോലെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? തീർച്ചയായും സാധിക്കും. എൻ്റെ മോനിൽ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എൻ്റെ മോൻ കുഞ്ഞായിരുന്നപ്പോൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞാനും ഫോൺ കയ്യിൽ കൊടുത്തിരുന്നു. 2.5 വയസ്സിൽ തുടങ്ങിയതായിരുന്നു. 3 വയസ്സായപ്പോഴേക്കും പിന്നെ മോന് ഫോണിന് വേണ്ടി കരച്ചിലായി, വാശിയായി. വാശി കൂടുതലായിരുന്നു. വാശി കുറച്ചു കൊണ്ടുവരാൻ ഫോൺ ഉപയോഗം മോനിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ പതിയെ പതിയെ ഫോൺ കൊടുക്കാതെയായി. ഞാനും ഫോൺ എടുക്കാതെ മാറ്റിവെക്കും. വല്ല അത്യാവശ്യ കോളും വന്നാൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കലായി. അതും സേഫ് അല്ലെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ തീരുമാനം മാറ്റാൻ ഞാൻ തീരുമാനിച്ചു. അതായത്, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സൈലൻറ്റ് മോഡിൽ ഇടുക. എനിക്ക് വിളിക്കാൻ സാധ്യതയുള്ളവരോടൊക്കെ ഹസ്ബൻഡിൻ്റെ ഫോണിൽ വിളിച്ചാൽ മതിയെന്നും അറിയിച്ചു. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ തീരുമാനിച്ച ആ ദിവസം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ അന്വേഷിച്ച് വീട്ടിൻ്റെ അടുത്ത് വരെ വന്നിട്ട് മടങ്ങിപ്പോയി. ഒരുപാട് തവണ എന്നെ വിളിച്ചു. ഫോൺ സൈലൻ്റ് ആയിരുന്നത് കൊണ്ടും വീട് കറക്റ്റ് അറിയാത്തത് കൊണ്ടും അവർ തിരിച്ചുപോയി. അതായത്, നമ്മൾ കാണിച്ചു കൊടുക്കുന്നതേ മക്കൾ ചെയ്യും. ഫോൺ ഉപയോഗം നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മക്കളും അതിൽ നിന്ന് വിട്ടു നിൽക്കും. അമിതമായിട്ട് ഉപയോഗിക്കുന്ന മക്കളിൽ പതിയെ പതിയെ വേണം ഈ ഫോൺ ചോദിക്കാൻ സാധ്യതയുള്ള ടൈമും കൂട്ടിക്കണ്ട്
ഒന്നുകിൽ അവരെ പുറത്ത് കളിക്കാൻ വിടുക, അല്ലെങ്കിൽ അവരോട് കൂടെ നമ്മൾ സമയം ചെലവഴിക്കുക, അതുമല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കുക. ചില രക്ഷിതാക്കളുണ്ട്, അവരുടെ കയ്യിൽ ഫോണായിരിക്കും, എന്നാൽ മക്കളുടെ കയ്യിൽ മറ്റൊരു ഫോണും. എന്നിട്ട് മക്കളോട് പറയും, മോനെ കുറേ നേരമായില്ലേ നീ ഫോണിൽ കളിക്കുന്നത്, മതി ഇനി അങ്ങ് മാറ്റിവെച്ചേക്ക്. ഫോൺ മാറ്റിവെക്കേണ്ട സമയം കുട്ടികൾക്ക് പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ട് വേണം അവരോട് പറയാൻ. ഉദാഹരണമായി പറഞ്ഞാൽ, എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയമാവുമ്പോൾ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ മോനെ അല്ലെങ്കിൽ മോളെ വിളിച്ചു കാണിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്, ഈ സമയം നമുക്ക് ഫുഡ് കഴിക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഫോണ് മാറ്റിവെക്കുന്നു എന്ന് മക്കൾക്ക് കാണിച്ചു കൊടുക്കുക. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷമേ എടുക്കൂ എന്നും അവരെ അറിയിക്കുക. മക്കൾക്ക് ഒട്ടും ഫോൺ കൊടുക്കാതിരിക്കുക എന്നത് മിക്ക രക്ഷിതാക്കൾക്കും അസാധ്യമായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ളവർ ഈ ടിപ്സ് ഫോളോ ചെയ്യുക, അതായത് മക്കളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ ഫോൺ തരാമെന്ന് പറയുക, അതും നിശ്ചിത സമയത്തേക്ക് മാത്രം. അത് കഴിഞ്ഞാൽ തിരിച്ച് മടിയില്ലാത്ത കുട്ടികളിലും ഇത് പ്രാവർത്തികമാക്കാട്ടോ. മോൻക്ക് എഴുതാൻ ഉള്ളത് എഴുത്, അല്ലെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് ഉമ്മയേക്ക് ഒളിപ്പിക്കുക. എന്നാൽ മോൻക്ക് 10 മിനിറ്റ് നേരത്തേക്ക് ഫോൺ തരാം. പിന്നെ മക്കൾ പഠിക്കാനുള്ളത് പഠിക്കുകയും എഴുതാനുള്ളത് എഴുതുകയും ചെയ്തതിന് ശേഷം അവർ വേറെ വല്ല പ്രവൃത്തിയിലും അകപ്പെട്ട് ഈ വാഗ്ദാനം മറന്നു പോയാൽ പോലും നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ അങ്ങോട്ട് ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അത് മൊബൈലിൻ്റെ അപകട സ്ഥലത്ത് കുട്ടികൾക്ക് ഒരു കഥ രൂപത്തിലും മറ്റും പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും. തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററൊക്കെ ഇടയ്ക്ക് മക്കളെ കൊണ്ട് കാണിക്കുന്നതും നന്നായിരിക്കും. ഒരിക്കലും മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് എൻ്റെ മോൻക്ക് അല്ലെങ്കിൽ മോൾക്ക് ഫോണിൽ എല്ലാം നോക്കാനറിയും, ഫോണിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ മോനെയാണ് ഏൽപ്പിക്കാറ് എന്ന് പറഞ്ഞു പോരുത്. പ്രായമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർ കൂട്ടിച്ചേർക്കും, എനിക്ക് പോലും ഇതിൽ ഒന്നും അറിയില്ല, ഫോൺ വന്നാൽ പോലും എടുക്കാൻ അറിയില്ല എന്നൊക്കെ. ഈ ഒരു സംസാരം കുട്ടികളിലെ ഫോൺ അഡിക്ഷൻ കുറക്കാൻ ആഗ്രഹിക്കുന്ന രക്ഷിതാവാണ് നിങ്ങൾ എങ്കിൽ പറഞ്ഞു പോകരുത്. ഇത് മക്കളിൽ നൽകുന്ന വലിയൊരു മെസ്സേജാണ്. ഞാൻ എന്തോ സംഭവമാണ്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ ഫോണിൽ ഓരോന്ന് സെർച്ച് ചെയ്യുന്നതും മറ്റും എൻ്റെ മാതാപിതാക്കൾക്ക് അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ഫോണിനോടുള്ള ഇഷ്ടം കൂടാൻ ഇത് കാരണമാകും. ചില രക്ഷിതാക്കൾ കുട്ടികൾ ചോദിക്കാതെ തന്നെ ഫോൺ കൊടുക്കുന്നത് കാണാറുണ്ട്. അതായത് മറ്റു കുട്ടികളുടെ കയ്യിലൊക്കെ ഈ സാധനമുണ്ട്, അവരെ പോലെ എൻ്റെ മക്കളും പഠിക്കട്ടെ, ഞാൻ ഫോൺ കൊടുക്കാതിരുന്നാൽ അത് മോശമല്ലേ, എൻ്റെ മോൻ ഒന്നും അറിയാതെ പോകുമോ എന്നുള്ള ഭയം. പ്രിയ രക്ഷിതാവ്, ഫോൺ മാത്രമല്ല രോഗം, അതിനപ്പുറത്തുള്ള ലോകത്തെക്കുറിച്ച് മക്കൾക്ക് കാണിച്ചു കൊടുക്കാനും നിങ്ങൾ കാണാനും ശ്രമിക്കുക. ദിവസത്തിൽ നിശ്ചിത സമയം അല്ലെങ്കിൽ നിശ്ചിത മണിക്കൂർ ഫോണിൽ നിന്നും ലാപ്ടോപ്പ് ടി വി അങ്ങനെയുള്ള സ്ക്രീനിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഈ ടൈമിൽ രക്ഷിതാക്കളായ നമ്മളും അത് പാലിക്കുക. ഇങ്ങനെ ചെയ്യാത്തവർക്ക് ചെറിയ പണിഷ്മെൻറ്റ് നൽകുക. ഇത് കൃത്യമായി പാലിക്കുന്ന ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രോത്സാഹനമായി സ്റ്റാർ എന്തെങ്കിലും നൽകുക. ഇങ്ങനെ സ്ക്രീനിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വഴി ഒരുപാട് ഗുഡ് മെസ്സേജ് കുട്ടികൾക്ക് ലഭിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഫോൺ അത്ര നല്ല സാധനം അല്ല എന്നും എന്തോ അപകടം പിടിച്ചതാണെന്നും എന്ന ചിന്ത കുട്ടികളുടെ മനസ്സിൽ വരും. അമിത ഫോൺ ഉപയോഗം കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയാനിടയാകും. റേഡിയേഷൻ മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിൽ കൂടുതലായി ബാധിക്കും. കുട്ടിയുടെ ബുദ്ധിവികാസം കുറയാനും മാനസിക വളർച്ച കുറയാനും ക്രിയേറ്റിവിറ്റി കുറയാനും ഒക്കെ കാരണമാകും. അതുപോലെ പഠന വൈകല്യം, ഉറക്കരുമില്ലായ്മ, വിശപ്പില്ലായ്മ, ബന്ധങ്ങൾ കുറയും. ഇതൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.